മലയാള ചലച്ചിത്ര രംഗത്തെ ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ് ഭാഗ്യലക്ഷ്മി. 400-ലേറെ മലയാള സിനിമകളിലായി നിരവധി സ്ത്രീ കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകി. കേരള സംസ്ഥാന സർക്കാരിൻ്റെതുൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നേടി. കുമാരൻ നായരുടെയും ഭാർഗവി അമ്മയുടെയും മകളായി പാലക്കാട് ജനനം. ഷൊർണൂരിനടുത്തുള്ള കുറുപ്പത്ത് തറവാട്ടംഗമാണ്. വളരെ ചെറുപ്രായത്തിലെ മാതാപിതാക്കളെ നഷ്ടമായ ഭാഗ്യലക്ഷ്മി വളർന്നത് അനാഥാലയത്തിലായിരുന്നു. പിന്നീട് വല്യമ്മയോടൊപ്പം ചെന്നൈയിൽ ജീവിച്ചു. വല്യമ്മയുടെ പ്രേരണയും നിർബന്ധവുമാണ് സിനിമാ രംഗത്തേക്ക് എത്തിച്ചത്. ബാല്യകാലം മുതൽ സ്വന്തം കാലിൽ നിൽക്കുകയും ഏകദേശം 10 വയസ്സ് മുതൽ ഡബ്ബിംഗ് രംഗത്തെത്തി കുടുംബത്തിന് വരുമാനമാവുകയും ചെയ്തു. 1975 പുറത്തിറങ്ങിയ അപരാധി എന്ന ചിത്രത്തിലാണ് ആദ്യമായി ശബ്ദം നൽകിയത്. ഏതാനും സിനിമകളിൽ അഭിനയിച്ചെങ്കിലും അഭിനയം തന്റെ പണിയല്ല എന്ന് തിരിച്ചറിഞ്ഞ ഭാഗ്യലക്ഷ്മി ഡബ്ബിംഗ് രംഗത്ത് ശ്രദ്ധ പതിപ്പിച്ചു. നോക്കത്താ ദൂരത്ത് കണ്ണു നട്ട് എന്ന ചിത്രത്തിലെ ഡബ്ബിംഗോടെ തിരക്കുള്ള ഡബ്ബിംഗ് ആർട്ടിസ്റ്റായി അവർ മാറി. 1991 ഡബ്ബിംഗ് ആർട്ടിസ്റ്റിന് കേരള സർക്കാർ അവാർഡ് ഏർപ്പെടുത്തിയപ്പോൾ ആദ്യ പുരസ്കാരം ഭാഗ്യലക്ഷ്മി തേടിയെത്തി. അതിനുശേഷം 3 തവണ സംസ്ഥാന അവാർഡ് നേടി. എന്നാൽ ഇപ്പോൾ തന്നെ അപമാനിച്ച ഭർത്താവിന്റെ അനിയനെ തല്ലിച്ചതച്ചതിനെ കുറിച്ചുള്ള ഭാഗ്യലക്ഷ്മിയുടെ വെളിപ്പെടുത്തലുകളുടെ ഫേസ്ബുക്ക് കുറിപ്പ് ഏറെ വൈറലാകുന്നു. മദ്യപാനിയായ അനുജൻ തന്നെ വേശ്യ എന്ന് വിളിച്ചപ്പോൾ ഭർത്താവും കുടുംബവും ഒന്നും മിണ്ടിയില്ലെന്നും ക്ഷമകെട്ട് തന്റെ നിയന്ത്രണം വിട്ടെന്നും താരം ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവം ഓർത്തെടുക്കാൻ കാരണം TVയിൽ കണ്ട ഒരു റിയാലിറ്റി ഷോയാണെന്നും നടി തന്റെ കുറിപ്പിൽ വ്യക്തമാക്കുന്നു. ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: 7-ലോ 8-ലോ പഠിക്കുന്ന പെൺകുട്ടി മഹാഭാരതത്തിലെ വസ്ത്രാക്ഷേപത്വം ഇന്നത്തെ സമൂഹത്തിൽ സ്ത്രീകൾക്ക് നേരെയുള്ള അധിക്ഷേപവുമായി ബന്ധപ്പെടുത്തി ഒരു റിയാലിറ്റി ഷോയിൽ സംസാരിക്കുന്നത് കണ്ടു. സ്ത്രീ സുരക്ഷയുടെ കാണാപ്പുറങ്ങൾ എന്നായിരുന്നു വിഷയം. കൗരവസഭയിൽ വെച്ച് വസ്ത്രാക്ഷേപം ചെയ്ത് അപമാനിക്കപ്പെട്ടപ്പോൾ 5 പുരുഷന്മാർ ഭർത്താക്കന്മാർ തനിക്കുണ്ടായിട്ടും സഭ നിറയെ ബന്ധുക്കളും ഗുരുക്കന്മാരും സമൂഹം ഉണ്ടായിട്ടും തന്നെ രക്ഷിക്കാൻ ആരുമില്ലല്ലോ എന്നവൾ നിലവിളിച്ചു. അവിടെ ദൈവത്തെ വിളിക്കുകയല്ലാതെ അവൾക്ക് മറ്റു മാർഗമില്ല. ഭഗവാൻ വന്ന് അവളെ രക്ഷിക്കുന്നു. ആധുനിക കാലത്തെ സ്ത്രീ അപമാനിതയാവുമ്പോൾ ആരെ വിളിച്ച് കരയും? ഏത് ഭഗവാൻ വരും? അവൾക്ക് സ്വയം ഭദ്രകാളിയാവാനേ പറ്റൂ. ഇത് കേട്ടപ്പോൾ എന്റെ ജീവിതത്തിലെ ഒരു സംഭവമാണ് എനിക്ക് ഓർമ്മ വന്നത്. 30 കൊല്ലം മുമ്പ് അധ്വാനിച്ച് ജീവിക്കുന്ന സ്ത്രീയായ ഞാൻ ഭർത്താവിനെയും കുഞ്ഞിനെയും ഭർത്താവിന്റെ വീട്ടുകാരെയും സ്നേഹിച്ച് നല്ല കുലസ്ത്രീയായി ജീവിച്ച കാലം. ഭർത്താവിന്റെ അനുജൻ ഒരു തികഞ്ഞ മദ്യപാനി സ്വന്തം ജ്യേഷ്ഠനോടുള്ള പകയിൽ എന്നെ വേശ്യ എന്ന് വിളിച്ചു. യഥാർത്ഥ വാക്ക് എഴുതാനാവില്ല. അത് കേട്ട് യാതൊരു കൂസലുമില്ലാതെ നിന്ന് ഭർത്താവും അമ്മയും സഹോദരിയും നടങ്ങുന്ന കുടുംബം. എന്റെ ശരീരമാകെ വിറയ്ക്കാൻ തുടങ്ങി. എന്താണിത് നിങ്ങൾ എല്ലാവരും മിണ്ടാതെ നിൽക്കുന്നത് എന്ന ചോദ്യത്തിന് അവർ തന്ന മറുപടി, ഓ, അവൻ മദ്യത്തിന് പുറത്ത് പറയുന്നതല്ലേ, വിട്ടുകള എന്നായിരുന്നു. അന്നെനിക്ക് മനസ്സിലായി അപമാനിക്കപ്പെടുന്ന സ്ത്രീക്ക് സഹിക്കുക എന്നത് കുടുംബത്തിൽ പിറന്ന പെണ്ണിന്റെ കടമയാണ്. അങ്ങനെ ഞാനിപ്പോൾ കുടുംബത്തിൽ പിറന്ന പെണ്ണാവാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നെ രക്ഷിക്കാൻ ഒരു കൃഷ്ണനും വരാനും പോകുന്നില്ല. ഞാൻ തന്നെയാണ് എന്റെ സംരക്ഷക. ഞാൻ തന്നെയാണ് എന്റെ ശക്തി. ഞാൻ അവന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, ഒരിക്കൽ കൂടി പറ ആ വാക്ക്. അവൻ ആ വാക്ക് വീണ്ടും ആവർത്തിച്ചു. പിന്നെ എന്റെ നിയന്ത്രണം വിട്ടു. ഉണങ്ങാനിട്ടിരുന്ന വിറക് കയ്യിലെടുത്തതേ എനിക്ക് ഓർമ്മയുള്ളൂ. തലങ്ങും വെലങ്ങും നോക്കാതെ ഞാൻ അവനെ അടിക്കാൻ തുടങ്ങി. പറയടാ പറയടാ എന്ന് ഞാൻ അലറുന്നുണ്ട്. ഭർത്താവും അമ്മയും അച്ഛനും സഹോദരിയും മളിയനും എല്ലാവരും കൂടി എന്നെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ജീവശ്ചവമാക്കിയിട്ടേ എന്റെ കലി അടങ്ങിയുള്ളൂ. ഇനി ഒരു പെണ്ണിനെയും നീ ഇങ്ങനെ അപമാനിക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അകത്തേക്ക് കയറിപ്പോയത്. പിറകെ വന്ന ഭർത്താവ് ചോദിച്ചു, എന്താണ് ഈ കാട്ടിയത്? പെണ്ണുങ്ങൾക്ക് ഇത്ര ദേഷ്യം പാടില്ല. പരമപുച്ഛത്തോടെ ഒരു പുഴുവിനെ നോക്കുന്നത് പോലെ ഞാൻ അയാൾ നോക്കി. എന്നിട്ടും ജീവിച്ചു അയാളോടൊപ്പം പിന്നെയും 15 വർഷം. ഇത് ഞാൻ മാത്രമല്ല, ഈ സമൂഹത്തിൽ പല വീടുകളിലും പല സ്ത്രീകളും അനുഭവിക്കുന്നതാണ് വ്യത്യസ്തമായ രീതികളിൽ. അപ്പോഴും ചിലർക്ക് ഭദ്രകാളിയാവാനും സ്വന്തം ശക്തി തിരിച്ചറിയാനും സാധിക്കും. അത് തിരിച്ചറിയാത്തിടത്തോളം അവൾ അപമാനിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. അമ്മമാർ പെൺമക്കളോട് പറയണം, നീ തന്നെയാണ് നിന്റെ സുരക്ഷിതത്വം, നീ മാത്രമേ ഉള്ളൂ നിന്നെ സംരക്ഷിക്കാൻ. ആൺമക്കളോടും പറയണം, അവളുടെ ഉള്ളിലെ കാളിയെ നീ ഉണർത്തരുത്, അവളുടെ ശക്തി അത് നീ കരുതുന്നതിനപ്പുറമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വളർത്തണം എന്നും പറഞ്ഞുകൊണ്ടാണ് ഭാഗ്യലക്ഷ്മി അവരുടെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. തന്നെ അപമാനിച്ച ഭർത്താവിന്റെ അനിയനെ തല്ലിച്ചതച്ചതിനെ കുറിച്ചുള്ള ഭാഗ്യലക്ഷ്മിയുടെ വെളിപ്പെടുത്തലുകളുടെ ഫേസ്ബുക്ക് കുറിപ്പിനോട് പ്രേക്ഷകരെ നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നിങ്ങളുടെ പ്രതികരണങ്ങൾ കമന്റുകളെ രേഖപ്പെടുത്തുക. ഒപ്പം ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.